ഹലോ, നമസ്കാരം. പാരൂസ് ടീ സ്പിരിറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഞാനീ പറയുന്ന കാര്യങ്ങൾ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അവഗണിക്കാതെ അപ്പോൾ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാവുന്ന വയറുവേദനയാണ് ആദ്യത്തെ സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ചെറിയ തോതിൽ വയറുവേദന ഉണ്ടാവും. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംപ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയറുവേദനയോ ഗ്യാസ് ട്രബിളിന്റേതായിട്ടുള്ള വയറുവേദനയോ ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ അടിവയറിന് ശക്തമായിട്ടുള്ള വയറുവേദന, സഹിക്കാൻ പറ്റാത്ത രീതിക്കുള്ള വയറുവേദന ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഏത് സൈഡിലാണെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല ശക്തമായിട്ടുള്ള വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിലും വേദനയോടൊപ്പം ചെറിയ ബ്ലീഡിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ കാണുന്നുവെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾക്ക് പ്രഗ്നൻസിയിലുടനീളം, അതായത് ആദ്യ മാസം മുതൽ അവസാന മാസം വരെയൊക്കെ വയറുവേദന ഉണ്ടാവും. അത് ഗ്യാസ് ട്രബിളുമായിട്ട് ബന്ധപ്പെട്ട വയറുവേദനയായിരിക്കുള്ളൂ. ഇനി അവസാന മാസത്തിൽ ഉണ്ടാവുന്ന വയറുവേദന എന്നൊക്കെ പറഞ്ഞാല് കുഞ്ഞനങ്ങുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന വയറുവേദനയായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദന ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. അപ്പൊ ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാം. ചിലപ്പോൾ ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇങ്ങനെ വയറുവേദന ഉള്ളത് കൊണ്ടിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നിരുന്നാലും നിങ്ങൾ വയറുവേദന കാണുകയാണെന്നുണ്ടെങ്കിൽ, സഹിക്കാൻ പറ്റാത്ത വയറുവേദന കാണുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ അപ്പോൾ തന്നെ ചെന്ന് കാണേണ്ട അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ബ്ലീഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് മാസങ്ങളിൽ ചിലപ്പോൾ ചെറിയ തോതിൽ സ്പോട്ടീവായിട്ടുള്ള ബ്ലീഡിംഗ് കാണാം. അത് ഇംപ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ബ്ലീഡിംഗ് ആയിരിക്കുള്ളൂ. അപ്പോൾ സ്പോട്ടീവായിട്ടുള്ള ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തുള്ളികൾ മാത്രമേ കാണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വജൈനൽ ഡിസ്ചാർജിനോടൊപ്പം ലൈറ്റ് നിറത്തിൽ, ഈ പറയണ പോലെ ഒരു ലൈറ്റ് റെഡിഷ് കളറിലൊക്കെ ഡിസ്ചാർജ് പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ ഈ ബ്ലീഡിങ് തന്നെ അതിശക്തമായിട്ട് വരുന്നുവെങ്കിലും, പിന്നെ ഡാർക്ക് നിറത്തിൽ വരുന്നുവെങ്കിലും, അതിശക്തമായിട്ടുള്ള വയറുവേദനയോടൊപ്പമാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിലും, ഫസ്റ്റ് മാസം കഴിഞ്ഞിട്ടും, അതായത് ഫസ്റ്റ് മാസത്തിലല്ലാതെ ബാക്കിയുള്ള മാസങ്ങളിൽ എപ്പോഴെങ്കിലും ബ്ലീഡിങ് കാണുന്നുവെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി നിൽക്കാതെ ഡോക്ടറുടെ അടുത്ത് എത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ ഫ്ലൂയിഡ് ലീക്കേജ് ആവുന്നുവെങ്കിൽ, ലീക്ക് ചെയ്ത് പോകുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഫ്ലൂവിഡ്, അതായത് അംനോട്ടിക് ഫ്ലൂവിഡ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഫ്ലൂവിഡ് ലീക്കേജ് ചെയ്യുന്നുവെങ്കിൽ നമ്മളൊട്ടും വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക കേട്ടോ. ഇനിയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികമായിട്ട് തലവേദന ഫീൽ ചെയ്യുന്നുവെങ്കിൽ, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ മിക്കവാറും സ്ത്രീകളിലെ തലവേദന കാണാറുണ്ട്. പക്ഷേ ഇത് അതിശക്തമായിട്ട് തലവേദന ഫീൽ ചെയ്യുന്നു, ചെവി അടയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ്. ചിലപ്പോഴെല്ലാം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടിട്ട് ഈ ചെവി അടയുന്നതും തലവേദനയും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സിറ്റുവേഷനിലും നിങ്ങൾ ഒട്ടും വൈകാതെ ഡോക്ടറെ കാണാനായിട്ട് പോവാ കേട്ടോ. ഇനിയുള്ള സിറ്റുവേഷൻ ഇതാണ്, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ചുമ, പനി, ജലദോഷം, ശ്വാസം മുട്ടൽ, ഈ ഒരു ടൈമിൽ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടേക്കണം. നമ്മൾ വീട്ടിലുള്ള ഹോം റെമഡീസ് ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഹോം റെമഡീസ് ഒന്നും ചെയ്യരുത്. നമ്മൾ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. പിന്നുള്ള സിറ്റുവേഷൻ ഇതാണ്, നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന ലൂസ് മോഷൻ. അപ്പോൾ ചില ആളുകളിലൊക്കെ പ്രഗ്നൻസി ടൈമിൽ ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിർജ്ജലീകരണം ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒക്കെ ഫുഡ് ഇൻഫെക്ഷൻ കൊണ്ടിട്ടും ലൂസ് മോഷൻ കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. ലൂസ് മോഷൻ ഉള്ളവർക്ക് ചിലപ്പോൾ വയറുവേദന ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹോം റെമഡീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ തന്നെ കാണുക. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ അതിശക്തമായിട്ടുള്ള നടുവേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ അപ്പോൾ തന്നെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതിശക്തമായിട്ടുള്ള നടുവേദന നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. പിന്നുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ അമിതമായിട്ടുള്ള ഛർദി, അതിനോടൊപ്പം ഛർദിക്കുന്നതിനോടൊപ്പം ബ്ലഡും കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. അപ്പോൾ അമിതമായിട്ട് ഛർദ്ദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടിയിട്ട് ബ്ലഡ് വരും. അപ്പോൾ ഈ ബ്ലഡ് വരുന്നുവെങ്കിൽ നമുക്ക് പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് മാറും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നിർജ്ജലീകരണം നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇതാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങൂലേ, ആ ഒരു ടൈം മുതൽ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം നമ്മൾ ശ്രദ്ധിക്കുക. അനക്കം തീരെയില്ലാതെ വരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അനങ്ങുന്നത് അത്രയും കുഞ്ഞ് അനങ്ങുന്നില്ല, ചില സമയത്തൊക്കെ കുഞ്ഞുങ്ങൾ അനങ്ങാണ്ടിരിക്കും, നമ്മൾ പേടിച്ചൊക്കെ പോവും, അതൊക്കെ സ്വാഭാവികമാണ്. എന്നിരുന്നാലും അങ്ങനെ അനക്കം കുറയുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് എത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് അനങ്ങുമല്ലേ, അപ്പോൾ അങ്ങനെ അനക്കം കുറഞ്ഞു വരികയാണെങ്കിൽ, അപ്പോൾ അങ്ങനെയൊന്നും അനങ്ങുന്നില്ല, അനക്കം കുറയുന്നുവെങ്കിൽ ഒട്ടും വൈകാതെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചില കുഞ്ഞുങ്ങൾ അനങ്ങാണ്ടൊക്കെ ഇരിക്കും ആ സമയത്തും, ഇപ്പം എൻ്റെ മോളൊക്കെ അനങ്ങാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം ഒന്നുമില്ലെങ്കിലും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈമിൽ ഡോക്ടറെ കാണുക കേട്ടോ. ലൂസ് മോഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ലാസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാവുന്ന ലൂസ് മോഷൻ ചിലപ്പോൾ ഒരു പക്ഷേ ലേബർ സൈൻ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് അവഗണിക്കാതെ നമ്മളപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങളുടെ ഉള്ളം കാലും ഉള്ളം കൈയ്യും ഒക്കെ അമിതമായിട്ട് ചൊറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുക. പ്രഗ്നൻസി ടൈമിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ചൊറിച്ചിലുണ്ടാവും, അത് നോർമലാണ്. പക്ഷെ ഉള്ളം കാലും ഉള്ളം കൈയ്യും ഒക്കെ അധികമായിട്ട് ചൊറിയുന്നത് മറ്റു പല രോഗങ്ങളുടെയും സിംപ്റ്റംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളപ്പോൾ തന്നെ ഡോക്ടറെ കാണുക, ഡോക്ടറോട് വ്യക്തമായിട്ടത് പറയുക കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാവുന്ന അമിത ക്ഷീണവും, അമിതമായിട്ട് നമ്മൾ വെട്ടി വേർക്കുക, ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, അതായത് നമ്മൾ എത്ര കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുതരം അവസ്ഥ, അതുപോലെ തന്നെ വിറയൽ വരിക, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള തലകറക്കമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ യൂറിനേഷൻ ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ വജൈനൽ ഭാഗത്തുണ്ടാവുന്ന വേദനയോ അല്ലെങ്കിൽ പുകച്ചിലോ അതുപോലെ തന്നെ ചൊറിച്ചിൽ ഇതൊക്കെ കാണുകയാണെങ്കിലും നിങ്ങളപ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ അവസാന മാസങ്ങളിൽ നമ്മുടെ ഡിസ്ചാർജിന് ഉണ്ടാവുന്ന കളർ ചേഞ്ച്, ചില ആളുകളിലൊക്കെ ഡിസ്ചാർജിന് കളർ ചേഞ്ച് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലിൽ വരണ വ്യത്യാസം, അതി ഭയങ്കരമായിട്ട് ബാഡ് സ്മെല്ല് നിങ്ങൾക്ക് ഡിസ്ചാർജിന് വരികയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിലുണ്ടെങ്കിൽ, ഇതെല്ലാം ഗുരുതരമായിട്ട് നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളപ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരത്തിൽപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റേതെങ്കിലും വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം, നമ്മൾ വരുന്ന വീഡിയോയിൽ അത് ചേർക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ താങ്ക് യു.